C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണു മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. കാർത്തു അരുണും തമ്മിൽ അടിച്ചു പിരിഞ്ഞെന്ന് ഞാൻ പറഞ്ഞ 100% സത്യ. അത് പക്ഷെ അരുണിന്റെ അപ്പച്ചി അറിയുന്നത് ഇപ്പഴാ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അരുണും കാർത്തുവും തമ്മിൽ അടിച്ചു പിരിഞ്ഞോന്ന് ചോദിച്ചപ്പോ എന്നെ ആട്ടി വിടുവായിരുന്നല്ലോ നീ പലപ്പോഴും. എന്നാ ഇനി ഇപ്പൊ നീ പറയണ്ട, അവര് തമ്മിൽ അകന്നു കഴിഞ്ഞു. ഇനി ഒന്നു മാത്രം അറിഞ്ഞാ മതി, ദേവനന്ദയുടെ നിന്റെ ഏട്ടന്റെ മകളാണോ കാർത്തുന്ന്. ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? ഞങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ എല്ലാരും അറിഞ്ഞിട്ട് ഞങ്ങൾ മാത്രം അറിയാതിരുന്നിട്ട് എന്താ പ്രയോജനം? ഇവര് പറയുന്നത് കേട്ടിട്ട് നീയോ അതിന്റെ പിന്നാലെ തൂങ്ങരുത് കേട്ടോ. ഒന്ന് ചുമ്മാ ഇരിക്കു ദീപ. കാർത്തൂനെ പിഴച്ച് പ്രസവിച്ച അമ്മയാണ് ഈ പറഞ്ഞ ദേവനന്ദ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, അവര് കുടുംബത്തിൽ പറഞ്ഞ നല്ലൊരു സ്ത്രീയാ. ഓ, നിനക്ക് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളെ അറിയത്തില്ല. അമ്മയുടെ സ്വഭാവം കുറച്ചൊക്കെ മോക്കും ഉണ്ട്, അതുകൊണ്ടാ കാർത്തൂന് ദീപേട്ടനോട് ഇത്ര അടുപ്പം. അവള് പറഞ്ഞ സത്യ, ജീവന്റെ മകളല്ല കാർത്തുവെങ്കി പിന്നെന്താ അവളോട് നിനക്ക് ഇത്ര അടുപ്പം? അവളെ നീ ബൈക്കിന്റെ പിന്നിലിരുത്തി പോവല്ലോ, അതിന്റെ കാരണം എന്താ? കേട്ട മോളെ, എന്റെ ബലമായ സംശയം ഇവൻ കാരണോ കാർത്തു അരുണും തമ്മിൽ തെറ്റിയതെന്നാ. ഇവനും കാർത്തുവും തമ്മിലുള്ള തെറ്റായ ബന്ധം അരുൺ കണ്ടുപിടിച്ചു കാണും, അതുകൊണ്ടാ കാർത്തൂനെ അവൻ തള്ളിക്കളഞ്ഞത്. അനാവശ്യം പറഞ്ഞാലോ? അനാവശ്യം അല്ലടാ, സത്യ ഞാൻ പറയുന്നത്. നീയുമായിട്ട് അവൾ അഴിഞ്ഞാട് നടന്നില്ലെങ്കി മറ്റേതെങ്കിലും ആണുങ്ങളുമായിട്ട് അവൾ പോയി കാണും. അത് കണ്ടുപിടിച്ച അരുൺ അവളെ വീട്ടിൽ കൊണ്ട് വിട്ടതാ. പിഴച്ചു പ്രസവിച്ച അമ്മയുടെ മോള് പിഴച്ചവളാണ്, അവള് വഴിപഴച്ച് കിടക്കാ. ഡാഡി, അവർക്ക് കുഴപ്പമൊന്നുമില്ല. നന്ദി കേട്ടോ ഇനങ്ങള്. ദേ, ഇനി ഇതുപോലെ നീയോ ഇവരോ സംസാരിച്ച പിന്നെ ഒന്നിച്ചൊരു ജീവിതമില്ല. അത് മറക്കണ്ട, അത്താളെ മോള്. അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല മോളെ, എനിക്കിപ്പോഴാ പഴയതൊക്കെ ഓർമ്മ വരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും കാർത്തുമായിട്ടൊരു രക്തബന്ധം ഉണ്ടല്ലോ, അതുകൊണ്ട് അച്ഛന്റെ അരികിൽ മകളെത്താൻ ദൈവം തന്നെ സാഹചര്യം ഒരുക്കുന്നു വരും. ഇപ്പൊ തന്നെ അരുണും കാർത്തും തമ്മിൽ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ അരുണിന്റെ അപ്പച്ചിയെ കാർത്ത് കണ്ടുമുട്ടുമായിരുന്നോ? കാട്ടിക്കളഞ്ഞ മകളെ ഓർത്ത് ഇന്നും അമ്മ വേദനിച്ചേനെ. ഡോക്ടർ ജീവന് കാർത്തൂനെ കാണാനുള്ള അർഹതയുണ്ട്, അതിനുള്ള അവസരം നമ്മൾ ഇടയ്ക്കെങ്കിലും അയാൾക്ക് കൊടുക്കണം. അത് നിഷേധിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. അതെ മോളെ, കാർത്തൂന്ന് പറയുന്നവളെ ആ ജീവന്റെ ദേവനന്ദയുടെ മോളാ. അത് ഞാൻ മതിലകത്ത് പോയപ്പോ കേട്ടതാ. എന്ന്? എന്റെ മോളെ, അന്നൊരു രഹസ്യം അറിഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ വന്നായിരുന്നല്ലോ, ആ സമയത്താണല്ലോ എന്റെ തലയ്ക്ക് വെളിവില്ലാതായത്. അന്ന് ഞാൻ കേട്ട രഹസ്യം അതാ, കാർത്തു ഡോക്ടർ ജീവന്റെ ദേവനന്ദയുടെ മോള് തന്നെയാ. നീ ആ മൊബൈൽ ഒന്ന് എടുത്തോണ്ട് വന്നേ. എന്തിനാ വിളിക്കും അഞ്ജുമയെ? എന്തിനാ വെറുതെ അവരെ വിളിക്കുന്നെ? എന്റെ മോളെ, ദൈവത്തിനാണോ സത്യം, ഞാൻ മധുരകത്ത് പോയപ്പോ കേട്ട കാര്യങ്ങളാ ഞാനീ പറഞ്ഞത്. അന്ന് ആ സത്യം അറിഞ്ഞ ശേഷം എന്റെ മുമ്പിൽ കണ്ണനും പവിത്രയൊക്കെ പഞ്ചപുച്ചോടക്കി നിന്നതാ. ആദ്യം വിളിച്ചപ്പോ മസിൽ പിടിച്ചായിരുന്നല്ലോ വരില്ലാന്നും പറഞ്ഞ്. പിന്നെ കാർത്തൂന്റെ അച്ഛനെ അമ്മയും തിരിച്ചറിഞ്ഞുവെന്ന് പറഞ്ഞപ്പോ ക്ഷണനേരം കൊണ്ട് എത്തേണ്ടി വന്നു അല്ലേ? ഇനി വിളിപ്പിച്ച കാര്യം പറയാം. ഈ സംഭവം ശരത്തങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങളുടെ ഡിമാൻഡ് മുത്തച്ഛൻ അംഗീകരിക്കണം. മുത്തച്ഛൻ മാത്രമല്ല, അപ്പച്ചിയും അരുണും എന്റെ അമ്മയൊക്കെ അത് കേൾക്കണം. എന്താ നിങ്ങൾക്ക് വേണ്ടേ? ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ ആഗ്രഹിച്ച സ്വത്തും പണവും തന്നെ. എല്ലാം എഴുതി കൊടുത്തില്ലേ ഒരുത്തിക്ക്? അവൾക്കും മാത്രമാണോ? അവളുടെ ബന്ധുക്കൾക്കും വാരിക്കോരി കൊടുത്തില്ലേ?
മതിലകൻ തറവാട് കണ്ണന്റെ തറവാടാ. അതാണ് അയാൾക്ക് വാങ്ങിക്കൊടുത്തത്. അതങ്ങനെ വെറുതെ ഒന്നും കിട്ടില്ലല്ലോ. ആ തറവാടിനും പാടത്തിനും പറമ്പിനും കൂടി കോടികളല്ലേ മുത്തശ്ശൻ പൊടിച്ചത്. ഞങ്ങൾക്ക് എന്തെങ്കിലും തരാനാണ് ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടത് പറഞ്ഞല്ലോ, ഇനിയുള്ള സമ്പത്ത് മുഴുവൻ ഞങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങൾക്ക് തന്ന പോരെ. പോരാ. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടണം, അല്ലെങ്കിൽ ശരത് അങ്കിള് എല്ലാം അറിയും. അങ്കിള് മാത്രമല്ല, പിന്നെ അറിയാനുള്ളവരൊക്കെ, നമ്മുടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ. നനഞ്ഞിടം കുഴിക്കുക എന്നൊരു പറച്ചിലുണ്ട്, അതാ ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നനഞ്ഞതല്ല, നല്ല പോലെ കുതിർന്നിരിക്കുക. അതുകൊണ്ട് കുഴിക്കാൻ എളുപ്പമാ. ഇനിയിപ്പൊ മുത്തശ്ശനോട് പറഞ്ഞോക്കെ, മറ്റു ചിലരോടും പറയാനുണ്ട്. എല്ലാവരും ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചാൽ മാത്രമേ ഒരു കോംപ്രമൈസിനുള്ളൂ, അല്ലെങ്കിൽ നിന്ന് കത്തും. മുത്തച്ഛന്റെ മോള്, എന്റെ അപ്പച്ചി. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നുമില്ല, മുത്തശ്ശൻ സമ്മതിക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ സമ്മതിച്ചിട്ട് പോണം, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ മതി അച്ഛനെല്ലാം അറിയാൻ. ഞങ്ങൾക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല, ഞങ്ങളെല്ലാവരും തള്ളിക്കളഞ്ഞതാ. അതുകൊണ്ട് ആരുടെയും മുഖം നോക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ശരി, എന്റേതായിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് എഴുതി തരാം. അത്രേ മതി, ബാക്കിയൊക്കെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ഞങ്ങൾ വാങ്ങിച്ചെടുത്തോളാം. ഈ ഒരു സംഭവത്തിന്റെ പേരിൽ ഒരു ജന്മം മുഴുവൻ ഉരുകിത്തീർന്നോള നിന്റെ അമ്മ. അതുകൊണ്ട് അവളെ നീ തകർക്കരുത്. അങ്ങനെ ഒരു അപേക്ഷ എനിക്കുള്ളൂ. മുത്തശ്ശൻ ഇരിക്കുവാണെങ്കിൽ ഒരു ചായ കുടിച്ചിട്ട് പോവാ. അതിലിത്തിരി വിഷം കലർത്തി തരുവോ? അതിന് ഞങ്ങൾക്ക് മടിയൊന്നുമില്ല. ഇനിയിപ്പൊ മുത്തശ്ശൻ മരിച്ചാലും ഞങ്ങളുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് പോലും വരില്ല. സ്വന്തം കൊച്ചുമോളെ തള്ളിക്കളഞ്ഞിട്ട് ഇന്നലെ കണ്ട കൊച്ചുമോളെ എന്റെ അമ്മയ്ക്കൊപ്പം വാരി പുണർന്ന കൂട്ടത്തിലാ മുത്തശ്ശനും. അതുകൊണ്ട് ഇനി എന്തിനാ സിമ്പതി? ഇനി നമുക്ക് പോകേണ്ടത് എന്റെ അമ്മയും അനിയനും ഉള്ളിടത്തേക്കാ. ഞാൻ റെഡിയായി, ഇപ്പൊ വരാം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.